കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിർണായക വിവരങ്ങളാണ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ അഭിഭാഷകർക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രാമൻപിള്ള അസോസിയേറ്റ്സിന് നോട്ടീസ് നൽകിയത്. സായി ശങ്കറിൽ നിന്ന് വാങ്ങിവച്ച ഗാഡ്ജറ്റുകൾ ഹാജരാക്കണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആവശ്യം. തന്റെ കയ്യിലുണ്ടായിരുന്ന ചില ഡിജിറ്റൽ രേഖകൾ ദിലീപിന്റെ അഭിഭാഷകർ വാങ്ങിവച്ചെന്ന് സായി ശങ്കർ മൊഴി നൽകിയിരുന്നു. ഇത് ഹാജരാക്കണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വധഗൂഢാലോചന കേസിലെ ഏഴാം പ്രതിയാണ് സായി ശങ്കർ. ദിലീപിന്റെ ഫോണിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ സായി ശങ്കർ മായ്ച്ചു കളഞ്ഞെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്നാണ് തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ കുറ്റങ്ങൾ ചുമത്തി ഏഴാം പ്രതിയാക്കിയത്. ദിലീപിന് അഭിഭാഷകർക്കുമെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ സായിയുടെ രഹസ്യമൊഴി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭിഭാഷകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ദിലീപിന്റെ രണ്ട് ഐഫോണുകളിൽ നിന്ന് 12 ചാറ്റുകളും ഫോട്ടോകളും ഉൾപ്പെടെയുള്ള രേഖകളാണ് സായി ശങ്കർ നീക്കിയത്. ദിലീപിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്. രേഖകളിൽ കോടതിയിലെ കയ്യെഴുത്ത് പകർപ്പുകളും മറ്റും ഉണ്ടായിരുന്നെന്ന് സായി വ്യക്തമാക്കിയിരുന്നു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരാക്കും. കോടതി നടപടികളിലെ ചില രേഖകൾ മാധ്യമങ്ങൾക്ക് ചോർന്നതിന്റെ വിശദീകരണം നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പ്രതിഭാഗം നൽകിയ ഹർജിയിലായിരുന്നു നിർദ്ദേശം. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ സൈബർ വിദഗ്ധൻ സായി ശങ്കറിന് രഹസ്യമൊഴി രേഖപ്പെടുത്തി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇന്നലെ 3:30 സായി ശങ്കറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ഏഴാം പ്രതിയാണ് സൈബർ വിദഗ്ധനായ സായി ശങ്കർ. ദിലീപിന്റെ മൊബൈലുകളിൽ നിന്ന് തെളിവുകൾ സായി ശങ്കർ നീക്കം ചെയ്തെന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിരുന്നു. ഇതിൽ ദിലീപിനെ അഭിഭാഷകർക്കുള്ള പങ്ക് സായി തുറന്ന് സമ്മതിച്ചിരുന്നു. അഭിഭാഷകരുടെ ആവശ്യപ്രകാരമാണ് തെളിവുകൾ നശിപ്പിച്ചതെന്നാണ് സായി ശങ്കറിന്റെ മൊഴി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് രഹസ്യമൊഴി അടിയന്തരമായി രേഖപ്പെടുത്തണമെന്ന് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. സായി ശങ്കറെ മാപ്പുസാക്ഷിയാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ നീക്കം. ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെയുള്ള മൊഴി നിർണായകമാകും. ദിലീപിന്റെ അഭിഭാഷകരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതേസമയം ദിലീപിന്റെ അഭിഭാഷകർക്ക് ബാർ കൌൺസിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിജീവിതയുടെ പരാതിയിലാണ് നടപടി. സാക്ഷികളെ മൊഴിമാറ്റാൻ സ്വാധീനം ചെലുത്തിയെന്നാണ് ഇവർക്കെതിരെ അതിജീവിത പരാതിപ്പെട്ടത്. അഭിഭാഷകരായ ബി രാമൻപിള്ള, സുജേഷ് മേനോൻ, ഫിലിപ്പ് ടി വർഗീസ് എന്നിവർക്കാണ് ബാർ കൌൺസിൽ നോട്ടീസ് അയച്ചത്. 2 മറുപടി നൽകണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് പ്രതികളോടൊപ്പം ചേർന്ന സാക്ഷികളെ കൂറുമാറ്റി. 20 സാക്ഷികളെയാണ് ഇത്തരത്തിൽ കൂറുമാറ്റിയതെന്നും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച അഭിഭാഷകർക്കെതിരെ നടപടി വേണമെന്നും പരാതിയിൽ അതിജീവിത ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ 3 അഭിഭാഷകരുടെയും പ്രവൃത്തിയിൽ അഭിഭാഷക സമൂഹത്തിന് ചേർന്നതല്ലെന്നും നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു. കേസിലെ സാക്ഷികളിൽ ഒരാളായ ജിൻസനെ സ്വാധീനിക്കാൻ പണം വാഗ്ദാനം ചെയ്തു. 25 രൂപയും 5 സെന്റ് ഭൂമിയുമാണ് ജിൻസന് വാഗ്ദാനം ചെയ്തത്. ഇതിൽ പോലീസ് കേസെടുത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ബി രാമൻപിള്ളയ്ക്ക് നോട്ടീസ് നൽകിയിട്ടും ഇതുവരെ അഭിഭാഷകൻ ഹാജരായിട്ടില്ല. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.